ശരിക്കും ഭയങ്കര നല്ലതാണ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊരിക്കലും നമുക്ക് ലീവ് പ്രൊവൈഡ് ചെയ്യാറില്ല. അത് ഭയങ്കര നല്ല തീരുമാനമാണ്. ഞാൻ പറയുന്ന കാലിക്കറ്റിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും വരണം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും മാത്രമല്ല ജോബ് പ്ലേസിലും അങ്ങനെ വേണം എന്നാണ്. അല്ല, 7 ദിവസം അത്ര അപ്രോപ്രിയേറ്റ്, പ്രാക്ടിക്കൽ അല്ല. ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ അപ് ടു 3 ഡേയ്സ് പ്രാക്ടിക്കൽ ആണ്. 7 ഡേയ്സ് എന്ന് പറയുമ്പോൾ, മന്ത്ലി 7 ഡേയ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാൻ പിന്നെ സമയമില്ലല്ലോ. ആവശ്യം ഉണ്ടോന്നും തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ. ആവശ്യമുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് പേർക്ക് ഈ 7 ദിവസം എന്ന് പറയണതും ഉണ്ടാവില്ല. ഇപ്പോൾ മേ ബി നോക്കുമ്പോൾ 7 ദിവസം ഫുള്ളായിട്ടില്ല നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ. ബിക്കോസ് ആ സമയത്ത് എല്ലാവർക്കും, ചില ആൾക്കാർ വെരി കംഫർട്ടബിൾ ആണ് ആ സമയത്ത്, അവർക്ക് കുഴപ്പമില്ല. ഓരോരുത്തർ ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഓപ്ഷണൽ ആക്ച്വലി. നെസസറി ആക്കണം എന്നെല്ലാം പറയില്ല, കമ്പൽസറി ആക്കണം പറയില്ല, ബട്ട് ഇറ്റ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ. യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് പീരീഡ്സ് ആകുമ്പോഴാണെങ്കിലും 1-2 ദിവസം നല്ല വയറുവേദന ഉണ്ടാവാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനാണെങ്കിലും ഒരു തരത്തിലുള്ള മൂഡും ഉണ്ടാവാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്ക് വീട്ടിലിരിക്കുക, റെസ്റ്റ് ചെയ്യുക, നമുക്ക് എത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലായിടത്തും നടപ്പാക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. എന്തുകൊണ്ട് നല്ലൊരു ഒപ്പീനിയൻ ആണ്. കാരണം ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികൾക്കും ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പലവിധ പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് റെസ്റ്റിൻ്റെ ആവശ്യം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഒപ്പീനിയൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. പണ്ടൊക്കെ ഇതിനെപ്പറ്റി പറയാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു അവധി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്താ, നമ്മുടെ ഒരു സൊസൈറ്റിയിലൊരു ഡെവലപ്മെൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നോർമലായിട്ട് നമുക്ക് എല്ലാ മന്തും കറക്റ്റ് ടൈമിൽ അതിങ്ങനെ, എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ആ ഒരു 7 ഡേയ്സ് എന്ന് പറയുന്നത് പീരീഡ്സ് ടൈം അങ്ങനെ വരാറുള്ളതാണ്. അത് എല്ലാ മാസവും അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അത്രയും നല്ലതായിട്ട്, എന്ന് വെച്ചാൽ പീരീഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പെൺപിള്ളേർക്കും നോർമൽ യൂഷ്വലി എല്ലാവർക്കും വരുന്നതാണ്. അപ്പം അങ്ങനെ 7 ഡേയ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്തും അങ്ങനെ കൊടുക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. ഉണ്ട്, യോജിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്നാമത്തെ കാര്യം, അത് വളരെ പെർട്ടിക്കുലർ ആയിട്ട് ഫീമെയിലിന് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഭയങ്കര വേഴ്സായി. ഇപ്പോൾ എല്ലാവർക്കും ഇല്ലെങ്കിൽ പോലും ചിലവർക്ക് ഭയങ്കര വേഴ്സായിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഇനോ പീരീഡ്സ് എന്ന് അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഐ തിങ്ക് എവറി വൺ ഷുഡ് മേക്ക് ലൈക്ക് ആൻ എക്സാമ്പിൾ. ഇത് എടുത്തിട്ട് എവറി വൺ ഷുഡ് ലൈക്ക് ഫോളോ ദിസ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അപ്പം അതുകൊണ്ട് 7 ദിവസം അവധി എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണോ? 7 ദിവസം കൂടിപ്പോയി തോന്നുന്നുണ്ടോ? കൂടിപ്പോയിന്ന് എത്രയും വേണ്ടായിരുന്നു, എങ്കിലും ഒരു അവധിയാണ് നമുക്ക് ആവശ്യമാണ്. കാരണം പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെയാണ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടുകളല്ലേ ആ സമയത്തുള്ളത്. നല്ലതാണ്, കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ അത് നല്ല തീരുമാനമാണ്. എല്ലാവർക്കും ഫിസിക്കലി മെൻ്റലി ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം റെസ്റ്റ് വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കുന്നതിന് അതിൻ്റേതായ ലീവ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതല്ലേ. അതിപ്പം ഒട്ടും പെയിൻ ഇല്ലാത്തവർക്ക് ആ ഒരു റീസൺ പറയുമ്പോൾ ലീവ് കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർക്കും ആ ഒരു കാര്യത്തിലെങ്കിലും കുറച്ച് പരിഗണന കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പീരിയഡ്സ് എല്ലാ ഗേൾസിനും വരുന്ന പീരിയഡ്സ് ഒരുപോലല്ല. കാരണം ചിലർക്ക് നല്ല പെയിൻ കാണും, ചിലർക്ക് പെയിൻ കാണുകയില്ല. എല്ലാ മാസവും കൊടുക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. അതും 6 ദിവസം ഒന്നും കൊടുക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. 7 ദിവസം, 7 ദിവസം കൊടുക്കുന്നതിന് യോജിപ്പില്ല. ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നല്ല പെയിനുള്ള ടൈമായിരിക്കും. ആ ഒരു 2 ദിവസമൊക്കെ നമ്മൾ ലീവ് വയ്ക്കുമ്പോൾ കൊടുക്കുന്നതിന് എനിക്ക്. ചില കുട്ടികൾക്ക് ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ചിലർക്ക് വയറുവേദന, ചിലർക്ക് ഛർദി. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു ആശ്വാസമാണ്. പിന്നെ അങ്ങനെ നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം എത്ര കുട്ടികൾ ഉണ്ടാവും ക്ലാസ്സിൽ? കുട്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതെ അതെ, എന്നാലും ഒരുപാട് ഇങ്ങനെ അവധികൾ ഇങ്ങനെ ഓരോ ഇത് വന്നുകൊണ്ടിരിക്കൂലേ. അറ്റ് ദാറ്റ് ടൈം വി വോണ്ട് ബി ഏബിൾ ടു വർക്ക്. വർക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല ആ ടൈമിൽ. മൈൻഡ് സെറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. സോ യാ, ഡിസിഷൻ നല്ലതായിട്ടാണ് തോന്നുന്നത്. നല്ലതല്ലേ. നമ്മുടെ ലേഡീസിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ, അത് അനുഭവിക്കുന്നവർക്ക് അതറിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ല കാര്യം തന്നെയാണ്.
ഏഴ് ദിവസം കൂടിപ്പോയില്ല, അതിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാല്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏഴ് ദിവസം അവധി കൊടുക്കുന്നതിൽ വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.